Hi friends, welcome back to my YouTube channel. Ningal aadimattana ende ee channel kaanunnathengil ningal subscribe cheyan markerathu. Pinne side kaanunna aa bell button click cheyumbol all enna option varum. Adu click cheyumbol ningalku naan pudhiyayitt upload cheyna ella videos indeyum notification varunnathayirikkum. Innatha vlog naan kazhinja divasam Kuwaitile national flower inde oru video ittittundayirunnu Alfarj. അതിൻ്റെ സീസണെല്ലാം കഴിയാറായി. ഈ കാണുന്ന അതിൻ്റെ വിത്താണ്. ഞാൻ അന്നത്തെ ആ വ്ലോഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീസൺ കഴിയുമ്പോൾ, വിൻ്റർ സീസൺ കഴിയുമ്പോഴേക്കും ഈ പൂവിൻ്റെ വിത്തുകളെല്ലാം അപ്പൂപ്പൻ തടി പോലെ നല്ല പൂത്തുലഞ്ഞു നിൽക്കും. പിന്നെ ചെറുകാറ്റിൽ അതിങ്ങനെ പാറിപ്പറന്ന് കുവൈറ്റെന്ന രാജ്യത്ത് മുഴുവൻ അത് വ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ പൂവിൻ്റെ വിത്ത് കാണാൻ എന്തു ഭംഗിയല്ലേ! നല്ല അപ്പൂപ്പന്താടി പോലെ നനുത്ത രോമങ്ങളായി. ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രേമത്തിലെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. മലതേ എന്ന പാട്ടിനകത്ത് നിവിൻ പോളി ഈ പൂവിങ്ങനെ ഊതിവിടുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു. ചെറിയൊരു കാറ്റ് മതി ഈ വിത്തിന് കിലോമീറ്ററോളം പറന്ന് നടക്കാൻ. മാനത്തോടെ കാറ്റിലിങ്ങനെ ഒഴുകി കുവൈറ്റ് മുഴുവൻ ഇതിൻ്റെ വിത്തുകൾ വ്യാപിക്കും. ഭൂമിയിൽ പതിക്കുന്ന ഈ വിത്ത് അതിനുശേഷം ഉണ്ടാകുന്ന ഉഷ്ണത്തിലും ചൂടിലും പൊടിക്കാറ്റിലുമെല്ലാം നന്നായിട്ട് സമ്മർദ്ദത്തിലേർപ്പെട്ട് അടുത്ത വിൻ്ററിന് വേണ്ടി കാത്തിരിക്കും. ആ വിൻ്ററിലെ മഴ വരുമ്പോഴേക്കും വീണ്ടും കണ്ണുകൾ തുറന്ന് ഈ സുന്ദരമായ ഭൂമിയിലേക്ക് വീണ്ടും മഞ്ഞ പരവതാനി വിരിച്ച് ഈ പൂക്കളിങ്ങനെ ഉല്ലസിച്ച് നിൽക്കും. ഈ പൂവിൻ്റെ വിത്തുകൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വേറൊരു സൂചനയും കൂടെയാണ്. കുവൈറ്റിലേക്ക് ഇനിയും സമ്മറിൻ്റെ കാലഘട്ടമാണ്. അതിശക്തമായ ചൂടിൽ ഈ കാണുന്ന പച്ചത്തോടൊന്നും അവിടെ കാണില്ല. എല്ലാം ഉണങ്ങി വരണ്ട് പൊടിഞ്ഞ് മണ്ണോട് ചേരും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായി, അടുത്തൊരു നല്ല വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.